അപ്പോൾ സോളിഡ്സ് കഴിഞ്ഞു, ഞാൻ ഫ്ലൂയിഡ്സ് തുടങ്ങാം. അപ്പോൾ ഫ്ലൂയിഡ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഫ്ലൂയിഡ്സിനെ ട്രോളാക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഫ്ലൂയിഡ്സ് അത്ര എളുപ്പമുള്ള ചാപ്റ്റർ അല്ല. നല്ലോണം ഡെറിവേഷൻസ് ഒക്കെ ചോദിക്കും, ചെയ്ത് ചെയ്ത് തന്നെ പഠിക്കാം. അപ്പോൾ ഒരുപാട് ഡെറിവേഷൻസ് അതിൽ ചോദിക്കാണ്ട് അപ്പോൾ നമുക്ക് ചെറിയ അത്യാവശ്യം ചോദിക്കുന്ന വിശ്വാസമുള്ള ചില ചോദ്യങ്ങൾ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറച്ച് ട്രോളുകൾ നമുക്ക് ഉപയോഗപ്പെടുത്താം. അതായത് ഈ ചാപ്റ്റർ ഫുള്ളായിട്ട് നമുക്ക് ഒരിക്കലും ട്രോള് കൂടെ പറയാൻ പറ്റില്ല. നമ്മൾ ലോസ് ഓഫ് മോഷൻ നിർത്ത പോലെയല്ല, നിത്യ ജീവിതത്തിൽ അപ്ലിക്കേഷൻ ഇല്ലായിട്ടല്ല, പക്ഷേ അതിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാരണം നമുക്ക് ഈ ചാപ്റ്റർ ഭയങ്കര ഒരു ഫിസിക്സിൻ്റെ ലെവലിൽ കുറേ ഡെറിവേഷൻസ് ഒക്കെ നമുക്കുണ്ട്. അപ്പോൾ ഫ്ലൂയിഡ്സ് പറഞ്ഞാൽ നമുക്കറിയാലോ ഒഴുകാൻ പറ്റുന്ന എന്തും അതൊക്കെ ഫ്ലൂയിഡാണ്. അപ്പോൾ ആദ്യം തന്നെ പ്രഷറിനെ പറ്റി പറയണം. പ്രഷർ നമ്മൾ നേരത്തെ പറഞ്ഞു പെർപെൻഡിക്കുലറായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ബൈ ഏരിയ ആണ് എന്ത് പ്രഷർ എന്ന് പറയുന്നത്. പാസ്കൽസിലേക്ക് വരാം. അപ്പോൾ പാസ്കൽസിലോ എന്നാൽ നമുക്കറിയാം ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്യുന്ന പ്രഷർ ഈക്വലും അൺഡിമിനിസ്റ്റ് ആയിട്ട് എല്ലാ ഭാഗത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് പാസ്കൽസ് ലോ. പാസ്കൽസ് ലോൻ്റെ അപ്ലിക്കേഷനാണ് ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഹൈഡ്രോളിക് ലിഫ്റ്റിനെ പറ്റി ഒരു ട്രോൾ ഉണ്ടോ അതാണ്. അതായത് ചെറിയ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ വലിയ ഫോഴ്സ്, കാറിനൊക്കെ ചെറിയ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ വലിയ കാറ് പൊങ്ങണത് ഈ ഇതിൻ്റെ കാരണം കൊണ്ടാണ്. നമുക്ക് ഒരുപാട് പരിചയമുള്ള ഒരു ഇക്വേഷൻ ആണ് ഏത് ഈ പാസ്കൽസ് ലോൻ്റെ ഇക്വേഷൻ. അതായത് F1/A1=F2/A2 എന്ന് പറഞ്ഞൊരു ഫോർമുലയിലാണ് ചെറിയ വാട് കൊടുത്ത് വലിയ വാട് വാങ്ങി എന്നുള്ള രീതിയിൽ ചെറിയ ഫോഴ്സ് അപ്ലൈ ചെയ്ത് വലിയ ഫോഴ്സ് കിട്ടി എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ട്രോൾ വെച്ചത് അത് ഓർത്തേക്കാം. പിന്നെ ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് എന്താണെന്നൊക്കെ ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഇതാ ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സിൻ്റെ ഒരു ഫിഗർ ഉണ്ടാവും. അപ്പോൾ ഇതാ ഒരു ട്രോൾ. അതായത് ഇത്ര ഹൈറ്റ് മുഖ്യം ബിഗിലേ, അതായത് ഏതൊക്കെ ബേസ് ഏരിയ ആണെങ്കിൽ പോലും വാട്ടർ നിൽക്കുക ഒരേ ലെവലിലായിരിക്കും. ഇപ്പോൾ വലിയ ഏരിയ ചെറിയ ഏരിയ ഒക്കെ ആണെങ്കിലും ഹൈറ്റ് സെയിം ആയിട്ട് നിൽക്കാൻ വേണ്ടി ശ്രദ്ധിക്കും. അതാണ് ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് എന്ന് പറയാം. ഒരുപാട് വട്ടം ചോദിക്കലുണ്ട് എന്താണ് ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ്, അല്ലെങ്കിൽ ഈ ഫിനോമിനൻ്റെ പേരെന്താന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. പിന്നെ അടുത്ത ചില ഭാഗങ്ങൾ ഗേജ് പ്രഷറൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്യുക, കാരണം അതിനെ നമുക്ക് ട്രോളാക്കി മാറ്റാനുള്ള ഒരിതില്ല. അപ്പോൾ അതൊക്കെ പഠിക്കുക. പിന്നെ അടുത്ത് നമ്മൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രീം ലൈൻ ഫ്ലോ ആണ്. സ്ട്രീം ലൈൻ ഫ്ലോ അറിയാലോ, ഒരു ഫ്ലോയിൻ്റെ ടൈമിൽ ഒരു പോയിൻറ്റിൽ എല്ലാ പാർട്ടിക്കൽസിൻ്റെ വെലോസിറ്റി ഒരേ ഡയറക്ഷനിലാണെങ്കിൽ ആ ഫ്ലോ സ്ട്രീം ലൈൻ ആണ്, അല്ലാണ്ടെങ്കിൽ അത് ടർബുലൻ്റ് ആയിരിക്കും. അപ്പോൾ അതാണ് സ്ട്രീം ലൈൻ ഫ്ലോ. സ്റ്റഡി ആയിട്ടുള്ളൊരു ഫ്ലോ ആണ് സ്ട്രീം ലൈൻ ഫ്ലോ. സ്ട്രീം ലൈൻ ഫ്ലോ വെച്ചിട്ടാണ് അസ്യൂം ചെയ്യുക അതൊരു ഐഡിയൽ ലിക്വിഡ് പോലെ, ഐഡിയൽ ഫ്ലൂയിഡ് പോലെ, ബർണോളി ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഒക്കെ ഡിറൈവ് ചെയ്യണ ഏത് വെച്ചിട്ടാണ് ഈ സ്ട്രീം ലൈൻ ഫ്ലോ വെച്ചിട്ടാണ് ഡിറൈവ് ചെയ്യുന്നത്. പിന്നെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിനെ പറ്റി ട്രോളൊന്നുമില്ല, പക്ഷേ ഏരിയ ഇൻറ്റു വെലോസിറ്റി എപ്പോഴും കോൺസ്റ്റൻറ്റ്, A1V1=A2V2 എന്ന് പറഞ്ഞൊരു ഫോർമുലയിലാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പോകുന്നത്. അപ്പം അതാണ് ഈ ചാപ്റ്ററിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ അതിനൊക്കെ ട്രോളാക്കി മാറ്റുക എന്നുള്ളത് അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് റിലേഷൻസ് ഉണ്ട്, ചെയ്ത് തന്നെ പഠിക്കുക, നല്ല വെയിറ്റേജ് ഉണ്ടാവും. പിന്നെ ഭാഗ്യത്തിന് ബർണോളി എന്ന് ചോദിച്ചാൽ അപ്പോൾ ഞങ്ങളോ കഴിഞ്ഞാലും ചെയ്തപ്പോൾ ബർണോളി എന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ വെച്ചിരുന്നു. ഇത് വേണ്ട ഒരു ട്രോള്. ഇത് ശരിക്കും ഞങ്ങൾ കഴിഞ്ഞാലും പ്ലസ് വണ്ണായിരിക്കും എല്ലാ പരീക്ഷയ്ക്കും ബർണോളിയുടെ ഡെറിവേഷൻ ഉണ്ടായിരുന്നു. എല്ലാത്തിനും തന്നെ എല്ലാത്തിനും ബർണോളി 4, 5, 6 മാർക്കിനൊക്കെ ബർണോളിൻ്റെ ഡെറിവേഷൻ. അപ്പോൾ ബർണോളി എന്ന് പറഞ്ഞാൽ അറിയാലോ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഫ്ലൂയിഡ്സിൻ്റെ ഫ്ലോയിലൊരു കൺസെപ്റ്റാണ്. റോ പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് റോ ജി എസ് എന്ന് പറയുന്ന ആ സാധനം എപ്പോഴും ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നുള്ളതാണ് ബർണോളിൻ്റെ തത്വം പറയുന്നത്. അപ്പോൾ അതാണ് ബർണോളിസ് പ്രിൻസിപ്പിൾ. പിന്നെ ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന് പറഞ്ഞൊരു വെലോസിറ്റി ഉണ്ട്. ആ വെലോസിറ്റിനെക്കാട്ടും കൂടിയ ഫ്ലോ ടർബുലൻ്റ് ആവും, കുറഞ്ഞ സ്ട്രീൻ ലൈൻ ആവും. ആ ഈ ട്രോളിൽ വെച്ച് നമുക്ക് മനസ്സിലാക്കുക, അതായത് സ്റ്റഡി ആയിട്ടാണ് പോണതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ക്രിട്ടിക്കൽ വെലോസിറ്റിൻ്റെ താഴെയായിരിക്കും. ക്രിട്ടിക്കൽ വെലോസിറ്റിൻ്റെ മേലെയാണെന്നുണ്ടെങ്കിൽ അത് എന്തായാലും ഉണ്ടായിരിക്കും ടർബൈൻ ഫ്ലോ ആയിരിക്കും. അപ്പോൾ അതാണ് അവിടുത്തെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്, അതായത് ക്രിട്ടിക്കൽ വെലോസിറ്റി. പിന്നെ അടുത്തൊരു ട്രോളിംഗ് ഉണ്ടാവും വിസ്കോസിറ്റി. വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷനാണ്, അതായത് ഈ ലിക്വിഡ്സ് ഫ്ലൂയിഡ്സിൻ്റെ ഫ്ലോയിൽ ഓപ്പോസ് ചെയ്യുന്ന ഫ്രിക്ഷൻ നമ്മൾ വിസ്കോസ് ഫോഴ്സ് എന്നാണ് പറയുക. അപ്പോൾ ആ വിസ്കോസിറ്റി ആണ് ആ ഒരു ബിഹേവിയറാണ്. എപ്പോഴത്തെ ഫ്ലോനെ ഒരു ഓപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും വിസ്കോസിറ്റി ഉണ്ടാവുക. ഈ ട്രോൾ വെച്ചാൽ മനസ്സിലായി, അതായത് സമ്മതിക്കില്ല നമ്മൾ ഒഴുകണം എന്നുള്ള ആവശ്യം ഫ്ലൂയിഡ് പറഞ്ഞാൽ വിസ്കോസിറ്റി അതിൻ്റെ സ്പീഡ് കുറച്ച് കുറച്ച് വരും. അതാണ് വിസ്കോസ് ഫോഴ്സിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതും ചോദിക്കാറുണ്ട് എന്താണ് വിസ്കോസിറ്റി എന്നൊക്കെ ചോദിക്കും. അതായത് ഇറ്റ് ഈസ് ദ ഫോഴ്സ് ഓർ ഇറ്റ് ഫിനോമിന വിച്ച് ഓപ്പോസസ് ദ മോഷൻ ഓഫ് എ ഫ്ലൂയിഡ് എന്നൊക്കെ പറയാം. പിന്നെ അടുത്തതാ സ്റ്റോക്സിലോ, ബെൻ സ്റ്റോക്സിനെ അറിയാലോ, വേൾഡ് കപ്പിൽ പ്രാവശ്യം ഫേമസ് കളിക്കാരനായി മാറിയതേനും. അപ്പോൾ സ്റ്റോക്സിൻ്റെ 6/8 എന്ന് പറഞ്ഞൊരു ഫോർമുലയിൽ, അല്ലെങ്കിൽ RV എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ, അതായത് വിസ്കോസ് ഫോഴ്സ് ആണ്, ഒരു മീഡിയത്തിൽ കൂടെ ഒരു ഡ്രോപ്ലെറ്റോ ഒരു ബോളൊക്കെ വരുമ്പോൾ ഫീൽ ചെയ്യുന്ന സംഭവം. അപ്പോൾ അതാണ് എന്ത് സ്റ്റോക്സ് ലോ. അപ്പോൾ സ്റ്റോക്സ് ലോ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെർമിനൽ വെലോസിറ്റി എന്ന് പറഞ്ഞ വെലോസിറ്റി, ടെർമിനൽ വെലോസിറ്റി ഇമ്പോർട്ടൻസ്. അങ്ങനെ ഒരു സംഭവം ഇല്ലാന്നുണ്ടെങ്കിൽ മഴ കൊണ്ടാൽ നമ്മളൊക്കെ മരിക്കും. എന്ന് വെച്ചാൽ ആ തുള്ളിക്ക് അത്രയും വെലോസിറ്റി അക്വയർ ചെയ്തിട്ട് നമ്മളെ മേത്ത് വന്നിട്ട്
മുറിയാവാനും നമുക്ക് മരണം വരെ സംഭവിക്കാൻ സാധ്യത. പക്ഷേ ടെർമിനോളജിറ്റി അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ യൂണിഫോം മോശമായിരിക്കും. ആ ചെറിയ വെലോസിറ്റിയിൽ എന്തായിരിക്കും നമ്മുടെ മേത്തെത്തും. അതുകൊണ്ടാണ് ടെർമിനോളജിറ്റിക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലേ. അത് ഡിറൈവ് ചെയ്യണേ ഈ സ്റ്റോക്സ് ലോൻ്റെ സഹായത്തോടെയാണ്. അപ്പോൾ സ്റ്റോക്സ് ലോൻ്റെ ട്രോള് കണ്ടു, ടെർമിനോളജിറ്റി പഠിക്കുക, ഡെറിവേഷൻസ് ഒരുപാട് വട്ടം ചോദിക്കാനുള്ള പ്രോബ്ലം ചോദിക്കരുത്. ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സോൾഡല്ല, അതൊരു ലിക്വിഡാണ്, സൂപ്പർ കൂൾഡ് ലിക്വിഡാണ് ശരിക്കും ഗ്യാസ്. അതുകൊണ്ടാണ് ചില പഴയ കാലത്തെ വിൻഡോസിൻ്റെ ഒക്കെ താഴ്ഭാഗം തടി കൂടുതലും മേൽഭാഗം തടി കുറവും, ഒഴുകി ഒഴുകി വരുന്നതാണ്. അതും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് പഴയ ബിൽഡിങ്ങിൻ്റെ വിൻഡോ പെയിൻസ് ഒക്കെ അങ്ങനെയെന്നുള്ളൊരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാറുണ്ട്. പിന്നെ അടുത്ത ഡൈനാമിക് ലിഫ്റ്റ് മാഗ്നസ് എഫക്റ്റ് എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ ഒരു ഭാഗമുണ്ട്. അതായത് ഒരു സ്പിന്നിങ് ബോളിൻ്റെ ഡൈനാമിക്, ഒരു ക്രിക്കറ്റ് ബോളിൻ്റെ ഡൈനാമിക് ലിഫ്റ്റ് സ്പിന്നിങ് കാരണം ഉണ്ടാവുന്ന മാഗ്നസ് എഫക്റ്റ് എന്ന് പറയാം. അപ്പോൾ അതൊക്കെ ഞാൻ അത് ഓർത്ത് വയ്ക്കാം. ഈ ക്രിക്കറ്റ് ബോളിൻ്റെ അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ മാഗ്നസ് എഫക്റ്റ് ആണ്, ഡൈനാമിക് ലിഫ്റ്റ് ആണെന്ന് പറയാൻ പറ്റണം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഭാഗം. ഞാൻ പറഞ്ഞ ഈ ചാപ്റ്റർ നമ്മൾ കുറേ ഭാഗം സ്കിപ്പ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അത് ഡെറിവേഷൻ ഒക്കെ ചെയ്ത് പഠിക്കുക, സെന്റിമീറ്റർ ആയാലും ഒക്കെ. പിന്നെ അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് ഇത്രയാണ്. അപ്പോൾ പിന്നെ അതിൽ സർഫസ് ടെൻഷൻ്റെ ഒരു ഏരിയ ആണ്, പിന്നെ ആ ഒരു ഏരിയ സർഫസ് എനർജി, പിന്നെ പ്രഷർ ഇൻസൈഡ് ബബിൾ, അങ്ങനെ ഒരുപാട് ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ കൂടി ട്രോൾ എന്ന് പറയുന്നതിൽ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ചാപ്റ്റർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ചെയ്ത് പഠിക്കാം. കുറേ ഡെറിവേഷൻസ് ഉണ്ട്, പ്രഷർ ഇൻസൈഡ് ബബിളൊക്കെ. അപ്പോൾ ഇത്രയും അതിന് മാക്സിമം ചില ഭാഗങ്ങൾ ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ട്രോളാക്കി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ദിവസം തെർമൽ പ്രോപ്പർട്ടീസും തെർമോഡൈനാമിക്സും ആയിട്ട് വീണ്ടും കാണാം. ബൈ.